ഇന്ന് മറ്റൊരു ഓർമ്മ ദിനമാണ്. കഥാകാരനും പ്രശസ്ത നോവലിസ്റ്റുമായിരുന്ന പാറപ്പുറത്ത് വിടവാങ്ങിയിട്ട് 40 കൊല്ലം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരുപാട് നല്ല നോവലുകൾ, ജീവിതഗന്ധിയായ ഒരുപാട് കഥയും കഥാപാത്രങ്ങളും ഒക്കെ മലയാളിയുടെ മനസ്സിലേക്ക് കയറ്റിവിട്ട അനുഗ്രഹീത എഴുത്തുകാരനായിരുന്നു പാറപ്പുറത്ത്. വായനക്കാരുടെ ഹൃദയത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. പാറപ്പുറത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി വരാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളത്തിൽ ചേർന്ന കെ ഈശോമത്തായി എന്ന പാറപ്പുറത്ത് ചെറുപ്പത്തിൽ തന്നെ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു. പുത്രിയുടെ വ്യാപാരമെന്ന ആദ്യകഥ 1948 പ്രസിദ്ധീകരിച്ചു. പട്ടാള ജീവിതത്തിനിടയിലെ അനുഭവങ്ങളും ആത്മസംഘർഷങ്ങളും തന്റെ രചനകളിലൂടെ വായനക്കാർക്ക് മുന്നിലെത്തിച്ചു. ഏതു നിമിഷവും കടന്നു വന്നേക്കാവുന്ന മരണത്തെ കാത്തിരിക്കുമ്പോഴും പ്രതീക്ഷ നിറഞ്ഞ ജീവിത നിരീക്ഷണങ്ങളിലൂടെ അരനാഴിക നേരത്തിലെ കുഞ്ഞോനാച്ചൻ മലയാളത്തിലെ എക്കാലത്തെയും ശക്തമായ കഥാപാത്രങ്ങളിലൊന്നായി മാറി. വെള്ളിത്തിരയിൽ ആ കഥാപാത്രത്തെ അനശ്വരനാക്കിയത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. നോവലുകളും കഥാസമാഹാരങ്ങളും നാടകവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും മറ്റ് നിരവധി അംഗീകാരങ്ങളും ഓണാട്ടുകരയുടെ കഥാകാരൻ എന്നറിയപ്പെട്ട പാറപ്പുറത്തെ തേടിയെത്തി. നിണമണിഞ്ഞ കാൽപ്പാടുകൾ, പണിതീരാത്ത വീട് തുടങ്ങി നിരവധി രചനകൾ ചലച്ചിത്രമാക്കി. ജീവിതം പോലെ ലളിതമായ രചനകളിലൂടെ പച്ചയായ ജീവിതയാഥാർത്ഥ്യങ്ങൾ വായനക്കാർക്ക് മുന്നിൽ തുറന്നുവച്ച കഥാകാരൻ യാത്രയായത് 1981 December 30. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.